ഇനി ഒരു മാസത്തിനകം വെള്ളത്തിന്റെ ഏർപ്പാട് ശരിയാകുന്ന വിശ്വം പറയുന്നത്. ആ കുമാരനായിരുന്നു നിങ്ങളും കൂടെ എന്തെല്ലാം അഭ്യാസങ്ങളാ കാണിച്ചത്, എന്നിട്ടും വല്ലതും നടന്നോ? കണക്ഷൻ തരാൻ ഇത്രയും വൈകിയതിനെ മന്ത്രി ഈ കൊച്ചിനോട് ക്ഷമ ചോദിച്ചു അത്രേ. മുകുന്ദനെ പോലൊന്നും അല്ല ഇവൻ, എന്തൊരു ചൊണയ സാമർഥ്യ. എന്നാലും മുകുന്ദന്റെ സുഹൃത്തായത് കൊണ്ടല്ലേ അവൻ ഇവിടെ വന്നതും ഇതെല്ലാം ചെയ്യുന്നതും. അല്ല, ഞാൻ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയായിരുന്നു. എന്ത് വ്യത്യാസം? അല്ലെങ്കിലും എല്ലാ മനുഷ്യരെയും ഒരേ അച്ചിലിട്ട് പാർക്കുന്നതല്ലോ. മുകുന്ദൻ പാവം, നല്ല കുട്ടി. അപ്പൊ വിശ്വം മോശമാണെന്ന എന്ന് ഞാൻ പറഞ്ഞോ? അല്ല പിന്നെ. മുകുന്ദകൃഷ്ണൻ കർത്താവ് അകത്തുണ്ടോ? പേര് വല്ലാതെ നീണ്ടുപോയി അല്ലേ? കുഴപ്പമില്ല. ആ പിന്നെ റേഷൻ കാർഡിന്റെ കണക്കെടുക്കാൻ ആള് വന്നിരുന്നു. എന്നിട്ട് പേര് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അയ്യേ, ഇതെന്താ തുണികളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഒക്കെ മുഷിഞ്ഞിരിക്കുന്നല്ലോ. നേരം കിട്ടുന്നില്ല. പെർമനന്റ് ആയതുകൊണ്ട് ഫുൾ ടൈം പണിയാ ഓഫീസില്. എന്നാ പിന്നെ ലോണ്ടറി കൊടുത്തൂടെ? ഇപ്പൊ പിന്നെ ബോണസും ടിഎ ഡിഎ ഒക്കെ കിട്ടുന്നതല്ലേ? തമാശയല്ല, ഉള്ളതാ. ഞാനും തമാശ പറഞ്ഞല്ല, ലോണ്ടറിയിൽ ഞാൻ കൊടുക്കാം. എനിക്ക് ഇനിയും പറയാതിരുന്നാൽ സത്യം പറയല്ലോ. എനിക്ക് സുമിത്രയോട് പ്രേമമാണ്, സ്നേഹമാണ്. ഒരു കത്ത് തരണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എനിക്കും കല്യാണപ്രായം, സുമിത്രയ്ക്കും കല്യാണപ്രായം. അത് സുമിത്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ? എഞ്ചിനീയറും മാങ്ങാത്തോലി ഔസേപ്പർ കള്ളനാടാ. അവൻ പറയുന്നത് നീ വിശ്വസിക്കുന്നു? ഔസേപ്പർ പറഞ്ഞിട്ടാ അത്രേ പൈപ്പ് വന്നത്. അതിരിക്കട്ടെ, നിനക്ക് എന്ന് മുതലാ ടെന്നീസിലൊക്കെ കമ്പം കയറിയത്? അയ്യോ, കമ്പം ഉണ്ടായിട്ടൊന്നും അല്ല. ഞങ്ങളുടെ MD ഒരു ടെന്നീസ് ഭ്രാന്തരാ. ഏതോ ഒരു തുക്കടാ ടൂർണമെന്റില് പുള്ളി ഇന്ന് കളിക്കുന്നു. ഓഫീസിലെ മുഴുവൻ സ്റ്റാഫും കളി കാണാൻ ചെന്നില്ലെങ്കിൽ MD പിണങ്ങും. കഴിഞ്ഞ പ്രാവശ്യം കളി കാണാൻ ചെന്നില്ല എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് മാനേജറെ പിടിച്ചുവിട്ട പാർട്ടിയാ പുള്ളി. ഇല്ല, ഒരു വിഷയം പാത്തിട്ട് വാങ്ങലാമെന്ന് നിനച്ച് അങ്ങനെ അപ്പടി അങ്ങനെ രൊമ്പ നേരം പാത്തി എടുക്കാൻ കാശ് കൊടുക്കാൻ പഠിച്ചിട്ടേ. ആമാ തരും ഇന്ത മാസ്റ്റേഴ്സ് ടൂർണമെന്റ് പറ്റി എനിക്ക് ഒരു വിഷയം. പോയാ, കാലം കട്ടാ സനിയ മാതിരി. അട പോയാ. ഇറ്റ് വാസ് വണ്ടർഫുൾ ഷോട്ട്. ഉഗ്രൻ, താങ്ക് യു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ താങ്കളുടെ ഒരു ഫാനാണ്. ഐ സീ. പക്ഷെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഒന്ന് രണ്ട് വർഷമായി വിദേശത്തൊക്കെ ആയിരുന്നു. അതിനു മുൻപ് ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. സാറിന്റെ കളി കണ്ട് അതിശയിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. മാത്രമല്ല, ഞാൻ ഈ ക്ലബ് മെമ്പറായിട്ട് 6 മാസമേ ആയുള്ളൂ. ആയിരിക്കാം. അപ്പോ 2 വർഷം മുമ്പ് ഞാൻ സാറിന്റെ കളി കണ്ടിട്ടുള്ളത് ഇവിടെ വെച്ചായിരുന്നു. YMCA? എക്സാക്ട്ലി. ഞാൻ അമ്മയെ പറഞ്ഞിരുന്നു, സാറിന്റെ ആ സ്പെഷ്യൽ ബാക്ക് കോർട്ട് സ്മാഷ് ഉണ്ടല്ലോ, മുഖസ്തുതിയല്ല, ഇവാൻ ലെൻഡലിന്റെ തനി പകർപ്പ. താങ്ക് യു. യുവർ ഗുഡ് നെയിം? ഹായ്, ഐ എം വിശ്വനാഥ്. ഞാൻ എന്നും ടെന്നീസിന്റെ ഒരു ആരാധകനായിരുന്നു. ജപ്പാനിലായിരുന്നപ്പോ വോൾവോ ടൂർണമെന്റിൽ വെച്ചാണ് ലെൻഡലിനെയും മെക്കൻറോയെയും ഞാൻ ആദ്യം കാണുന്നത്. ബോറിസ് ബക്കറിന് കൺസിസ്റ്റൻസി ഇല്ല, പാറ്റ് കാഷ് ഒരു ഫ്ലൂക്കാണ്. യു സെഡ് ഇറ്റ്. ഞാൻ സാറിന്റെയും ടെന്നീസിന്റെയും ഫാനാ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല. സത്യം പറയാലോ, ഇന്ത്യയിലെ ആളുകളെയും ഇവിടുത്തെ സാധനങ്ങളെയും നമ്മുടെ ആളുകൾക്ക് മതിപ്പില്ല. ലോകത്തിലെ എല്ലാ മാർക്കറ്റുകളിലും ഇന്ത്യൻ സാധനങ്ങളൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിയും. യെസ്, ഐ നോ. ഞാൻ പല വിദേശ രാജ്യങ്ങളിലും കറങ്ങിയിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. സാർ നോക്കണം, ഇതൊരു ഇന്ത്യൻ സാധനമാ. ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു ഷൂ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. മോണിക്ക ഷൂസ്.
ഞാൻ ജപ്പാനിലെ മിഹോ ഒഹാമയിൽ ഷൂ കമ്പനി മാനേജറായിരുന്നു. അവരുടെ ഷൂ ഇത്രയും വരില്ല. ആരാണ് സർ ഈ മോണിക്ക ഷൂസിന്റെ ആളുകൾ? എന്തോ അതിരിക്കട്ടെ. ജപ്പാനിലെ മിഹോ ഒഹാമ ഒഹാമെന്നുട്ടോ ആ വിട്ടു. എസ്റ്റേറ്റ് നോക്കണമെന്ന് പറഞ്ഞ അച്ഛൻ ഭയങ്കര നിർബന്ധം. മിഹോക്കാര് കരഞ്ഞുകൊണ്ടാ യാത്ര അയച്ചത്. കമ്പനിയെ ഞാൻ അത്രമാത്രം ഉയർത്തി വിട്ടതാണേ. എസ്റ്റേറ്റും എടുക്കുമ്പോൾ ഒരു ഷൂ കമ്പനി ആരംഭിക്കണമെന്നുണ്ട്. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ വെറുതെ ഇരിപ്പാണേ. ഓഹോ, അദ്ദേഹം ഇമ്പോർട്ട് ചെയ്യാറില്ലേ? അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് പോയി. എനിവേ, നൈസ് മീറ്റിംഗ്. ആ മിസ്റ്റർ വിശ്വനാഥ്, ഇനി ഞാൻ സത്യം പറയാം, മോണിക്ക ഷൂസിന്റെ പ്രൊപ്രൈറ്ററാണ് ഞാൻ. ഈസ് ഇറ്റ്? യെസ്. നിങ്ങൾ എന്റെ ഒരു ഫാൻ ആണല്ലോ. യെസ്. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് പരിഗണിക്കണം. തീർച്ചയായും. താങ്കൾ എന്റെ കമ്പനിയെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? കുറച്ചു കാലത്തേക്ക് എന്റെ കമ്പനി മിസ്റ്റർ വിശ്വനാഥൻ മാനേജ് ചെയ്യണം. അത് എസ്റ്റേറ്റ് അച്ഛൻ. നോ നോ, പ്രോമിസ് ഈസ് എ പ്രോമിസ്. യെസ്. സീ, യു ആർ എ ഫാൻ ഓഫ് മൈൻ. ആ ഇമ്പോർട്ട് ലൈസൻസ് എനിക്ക് വാങ്ങിത്തരണം. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു, അല്ല നമ്മൾ രക്ഷപ്പെട്ടു. അത് ലൈസൻസ് വാങ്ങിച്ചേരാം, പക്ഷേ ജോലി. നോ, യു ആർ അപ്പോയിന്റഡ്. ഹലോ. യെസ് സർ, കമിങ്, കമിങ്. മുകുന്ദൻ ഇവിടുത്തെ ഒരു വിശ്വസ്തനായ ജോലിക്കാരനായതുകൊണ്ട് ഞാൻ സത്യം പറയാം. ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അയാളുടെ കസ്റ്റഡിയിലുണ്ട്. അത് ശരിപ്പെട്ട വി കൻ കോമ്പീറ്റ് വിത്ത് എനി അതർ കമ്പനി. സർ, പക്ഷേ ആ ലൈസൻസ്. യെസ്, കമിൻ. ഗുഡ് മോർണിംഗ് സർ. എങ്ങനെയൊക്കെ നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താങ്കൾ വേണം നിർദ്ദേശിക്കാൻ. വിശദമായ റിപ്പോർട്ട് എനിക്ക് തരണം. ഓ യെസ് സർ, ഷുവർ ഷുവർ. ആ പിന്നെ എത്രയും വേഗം ഇമ്പോർട്ട് ലൈസൻസ്. ഐ വിൽ മേക്ക് അറേഞ്ച്മെന്റ് സർ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഇത് നിങ്ങളുടെ കമ്പനിയാണ്, ഇവിടുത്തെ വർക്കേഴ്സിന്റെ കമ്പനിയാണ്. നൗ യു മേ ഗോ. ഹലോ. ആ വിശ്വ, വിശ്വ, എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഇത്? കൂടിക്കാഴ്ച ബോംബെ, ഡൽഹി, കൽക്കട്ട, ബംഗാൾ. എടാ, ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ആ നല്ല മനുഷ്യന്റെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യാനാണ് നിന്റെ പുറപ്പാട്. നീ എന്നാണ് ജപ്പാനിൽ പോയത്? നീ ഏത് ഷൂ കമ്പനിയിലാണ് വർക്ക് ചെയ്ത്? എടാ, ചൈനീസ് ലെതർ ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് പാറ്റയ്ക്കും കറോണയ്ക്ക് പോലും കൊടുത്തിട്ടില്ല. ഈ വഞ്ചന ഞാൻ സഹിക്കില്ല, ഒരു കാലത്ത് സഹിക്കില്ല. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എല്ലാ സത്യങ്ങളും ഞാൻ മുതലാളിയോട് വെട്ടി തുറന്ന് പറയാൻ പോവാണ്. എന്നാ ചെല്ല്, ചെന്ന് വെട്ടി തുറക്ക്. ഞാനും തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഡ്രൈവറുടെ ഭാര്യക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാനും വെട്ടി തുറന്ന് പറയാൻ പോവാണ്. ചെല്ല്, ചെന്ന് പറഞ്ഞോളാം. പ്രേമലേഖനം ഇത് അത് ഇത് അത് ഇതുപോലാണോ? ജപ്പാനിലും കുപ്പാനിലും ഒന്നും ഞാൻ പോയിട്ടില്ല, സത്യം തന്നെ. പക്ഷേ ഇമ്പോർട്ട് ലൈസൻസിന്റെ കാര്യം പറഞ്ഞത് വെറും പരമാർത്ഥമാണ്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കമ്പനിയിൽ കയറി കൂടിയത്. അതെങ്ങനെ? എന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇനി നിന്റെ ഭാവി, നിന്റെ പ്രൊമോഷൻ. ഇമ്പോർട്ട് ലൈസൻസ് കൊടുത്താലുണ്ടല്ലോ, നിന്റെ എം ഡി ഞാൻ പറയുന്നതൊക്കെ പട്ടിയെ പോലെ അനുസരിക്കും. എനിക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട. ദയവ് ചെയ്ത് നീ ഈ കമ്പനിയെ വെള്ളത്തിലാക്കരുത്. നീ എന്ത് വിട്ടിത്താടായി പറയുന്നത്? ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ആദ്യം നീ എനിക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കിത്താ, ഒരു അപകടവും ഇല്ലാത്ത രീതിയിൽ, ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം. വിശ്വ, നീ എന്തായി പറയുന്നത്? മുകുന്ദ, മുകുന്ദ, എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. എഴുന്നേക്ക്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കണ. നമ്മുടെ എം ഡിക്ക് കൊടുക്കാൻ വേണ്ടി മനോഹരമായ റിപ്പോർട്ട് ഉണ്ടാക്കി താ. ചെല്ല്.
മുകുന്ദന്റെ മേലെയാണ് അത്ര അവന്റെ ഉദ്യോഗം. മുകുന്ദൻ ആ കമ്പനി സ്ഥിരമായത് എന്നെ ഈയിടെയാ. ആ കുട്ടിയുടെ ഒരു പെരുമാറ്റവും ആളുകളോടുള്ള ഇടപെടലും 2000 മേലെയാണത്ര ശമ്പളം. അവന്റെ സാമർഥ്യം എടുക്കും കണ്ടിട്ട് തന്നെയാ. ഇല്ലാണ്ട് ആരെങ്കിലും 2000 ഒക്കെ ശമ്പളം കൊടുക്കൂ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന? അല്ല, ഞാൻ പറയുകയായിരുന്നു, പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള അച്ഛന്മാരൊന്നും ഇങ്ങനെയല്ല. അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ നമുക്ക് എന്താ ഉള്ളത്? നാട്ടിലുള്ള വീടും പറമ്പും ഒക്കെ വിറ്റിട്ടല്ലേ ഇത് വാങ്ങിയത്. ദേ, അവളുടെ പേരില് ബാങ്കിൽ ഇട്ടിട്ടുള്ള കാശിന്റെ പലിശ കൊണ്ട് ജീവിച്ചൊക്കെ മതി. നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിനക്ക് മാത്രമല്ല, മോളെ പറ്റി എനിക്കും ഉണ്ട് വിചാരമൊക്കെ. ചിലതൊക്കെ ആലോചിച്ചിട്ടുമുണ്ട്. ആലോചിച്ചൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് പറ. ഏത്? നീ അടുക്കള ചെന്ന് വല്ല പാത്രമാറ്റുണ്ടെ കഴി വയ്ക്ക്. മനുഷ്യന് സ്വൈരം തരില്ല. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചയൊക്കെ ഒന്നാണ്. ഒന്നുമില്ല സർ, സോറി സർ. പക്ഷേ ഒന്നുമില്ല. റിപ്പോർട്ട് എഴുത്തുകാരന് നേരം വൈകി. കമ്പനിയുടെ കാര്യമായതുകൊണ്ട് മാത്രമാ. മുന്ത, ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം നിന്റെ നന്മക്ക് വേണ്ടി ആയിരുന്നെന്ന് ഒടുവിലെങ്കിലും നീ മനസ്സിലാക്കും. എന്തോ ആവട്ടെ, ഇതോ ആ പ്രാന്തം വെളി വന്നിപ്പുണ്ട്. നീ അങ്ങോട്ട് എന്ന് അവനെ പറഞ്ഞുവിട്ടെ. ആര്? സുരേന്ദ്രനോ? ആ ഏത് ഇന്ദ്രനോ? ഒരാഴ്ച കഴിഞ്ഞെന്നോ ഒരാഴ്ചക്കകുന്നോ എന്തൊക്കെ അവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാവില്ലല്ലോ. ഇന്നാളെ അവൻ എന്നോട് പറയാ അവനാണിപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ്. ഞാൻ സമ്മതിച്ചു കൊടുത്തു. അല്ല, അതെന്ത് ചെയ്യാൻ? അങ്ങനെ വല്ലതും അവൻ പറയുകയാണെങ്കിൽ നീയും സമ്മതിച്ചു കൊടുത്താൽ മതി. പാവം ഭ്രാന്തനല്ലേ. പിന്നെ ഭ്രാന്തന്മാരോട് തർക്കിക്കാൻ നിന്നാല് അവർ വയലന്റ് ആവും, പ്രശ്നമാവും. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. വിശ്വനാഥ്, യെസ് യെസ് സാർ, യെസ് സാർ. റിപ്പോർട്ട് റെഡിയാണോ? ഒന്ന് എം ഡിയാ. ഓ, വളരെ വിശദമായ റിപ്പോർട്ടാണല്ലോ. കാര്യങ്ങൾ പഠിക്കാൻ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിലൊക്കെ ഉറങ്ങാതിരും തയ്യാറാക്കുകയാണ് സാർ. വെരി ഗുഡ്, താങ്ക് യു. ഞാൻ ഫ്ലാറ്റർ ചെയ്യുകയല്ല. ഒരുപാട് കാലം ഈ കമ്പനി ജോലി ചെയ്ത ഒരാൾക്ക് ഇത്രയും വിപുലമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റൂ? അത് ശരിയാണ് സാർ, അത് ശരിയാണ്. ഇറ്റ് ഇസ് റിയലി റിമാർക്കബിൾ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അല്ല, ഞാനേ ഇതൊക്കെ നോക്കിയിട്ട് വിശ്വനാഥിനെ വിളിക്കാം. താങ്ക് യു. വിശ്വം, ഇമ്പോർട്ട് ലൈസൻസ് ഉടനടി വേണം. ഇനി ഒട്ടും വൈകിക്കൂടാ. സാർ അറിഞ്ഞില്ലേ, ഇവാൻ ലെൻഡൽ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഫൈനൽ ടിവിയിലുണ്ട്. സാർ കാണണം. നമുക്ക് പല പുതിയ ടെക്നിക്കുകളും പഠിക്കണ്ടേ? അല്ല, അതുപോട്ടെ. നിങ്ങളെ ലൈസൻസിന്റെ ആളെ നാളെ തന്നെ വിളിച്ചോണ്ട് വരണം. വൈകിയാ ശരിയാവില്ല. അതുകൊണ്ടാ. ഇനി വൈകില്ല സാർ, വൈകില്ല. മുതൽ എന്താ കാര്യം? ഒരാഴ്ചയ്ക്കാം. സോറി സാർ, പക്ഷെ ഇനി ഇങ്ങനെ വൈകിയാൽ കാര്യം? സാർ, സാർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. സാർ, 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 സാർ ഇതൊന്ന് കേട്ടെ സാർ, പ്ലീസ് സാർ. ഇതെന്താ ഐശ്വര്യം ഇങ്ങനെ? കുമാർ സാബ് എന്നെ സാറേന്ന് വിളിക്കരുത്. ഞാനാണ് സാബിനെ റെസ്പെക്ട് ചെയ്യേണ്ടത് അല്ലേ? ചുമ്മാ ഒരുത്തരം കേറി സാറേ അമ്മാവാന്നൊന്നും വിളിക്കുന്ന സ്വഭാവമല്ല എന്റേത്. പൈപ്പിന്റെ കാര്യത്തിൽ തന്നെ തെരുവാകം നടുക്കി കളഞ്ഞില്ലേ വിശ്വ സാറ്? അതൊക്കെ കഴിഞ്ഞ കാര്യം, അത് വിടാം. എന്നെ പോലൊരാൾക്ക് ഇടപെടാൻ പറ്റിയ എത്ര പേർ താമസമുണ്ട് കുമാർ സാബ് ആ തെരുവിൽ? സാബ് യുദ്ധത്തിലൊക്കെ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടോന്നോ? കൊള്ളാം. സമോറിപ്പുഴയിൽ സന്തൂറയ്ക്കും മത്തവാടിക്കും ഇടയിൽ 3 കിലോമീറ്റർ നീളത്തിൽ ഒരു വിടൻ പാലമുണ്ട്. ആ പാലം കേണൽ ഭാട്ടിയായുടെ ഒരു ചെറിയ നോട്ടപ്പശവ് മൂലം പാകിസ്ഥാൻകാരുടെ കയ്യിലായി. ടാങ്കും ട്രക്കും ഒക്കെ കുതിച്ചു കുതിച്ച് കയറുക അതിർത്തിയിലോട്ട്. എന്റെ പൊന്നെ, സെക്കൻഡ് ബറ്റാലിയൻ കിടുകിട വിറച്ചുപോയി. ഒടുവിൽ ചരിത്ര വസ്തുതയാ, നായേഴ്സ് പ്ലാൻ എന്നാണ് ആ ഓപ്പറേഷനെ പറ്റി ഇന്നും പട്ടാള രേഖയിൽ കാണുക. തകർത്തു ഞാൻ.
എങ്ങനെയാണെന്ന് വെച്ചാൽ അതെ അതെ ഇത് ഞാനും കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ പലതും സാബിനെ പറ്റി എന്റെ എം ഡിയോട് ഞാൻ കൂട്ടി പറഞ്ഞു. അതൊക്കെ വേറൊരു ഉദ്ദേശത്തിലാ. നല്ല കിളി കിളി പോലുള്ള ഒരു മകളുണ്ട് എന്റെ എം ഡിക്ക്. സദാനന്ദൻ പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോ. ഇല്ല. ആ വരട്ടെ നമുക്ക് കെട്ടിക്കാം. മനസ്സിലായില്ല. മൊണിക്ക ഷൂസ് ഇന്ത്യയിൽ ഒന്നാംകിട കമ്പനികളിൽ ഒന്നാണെന്ന് സാബിന് അറിയാമോ? അറിയാം. ആ കമ്പനിയുടെ മുതലാളിക്ക് കുമാർ സാബിന്റെ കുടുംബവുമായി ഒരു ബന്ധം ഉണ്ടായാ കൊള്ളാം എന്നൊരാഗ്രഹം. എന്തൊക്കെയാവശ്യം സാറി പറയുന്നേ? സത്യം ഞാൻ അത്രമാത്രം കുമാർ സാബിനെ പറ്റി എന്റെ എം ഡിയോട് പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടെന്നർത്ഥം. ഞാൻ കുറച്ച് കൂട്ടിയും പറഞ്ഞു. സാറിന് ലെതർ ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, ബിസിനസ് ഉണ്ട് എന്നൊക്കെ. വെറുതെ ഒരു വെയിറ്റ് ഇരിക്കട്ടെ, നമുക്കെന്താ നഷ്ടം? ഓ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അത് സാബ് പറയരുത്. ഒരു കാലത്തും നടക്കുകയില്ലെന്ന് വിചാരിച്ചിരുന്ന വാട്ടർ പൈപ്പ് കണക്ഷൻ വരാൻ പോവുകയല്ലേ? അതുപോലെ ഇതും നടക്കും. എന്റെ കുമാർ സാബേ, ഞാൻ നടത്തും. നായർ സാബ്, ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചുമ്മാ നിന്ന് തന്നാ മതി. മൂന്നാം തീയതി എം ഡിയുടെ മകളുടെ ജന്മദിനമാണ്. അന്ന് നമ്മൾ അവിടെ പോകുന്നു, എം ഡിയുമായി പരിചയപ്പെടുന്നു, ഇമ്പോർട്ട് ലൈസൻസ്, എക്സ്പോർട്ട്, ബിസിനസ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയും. എല്ലാറ്റിനും ചുമാർ സാബ് ചുമ്മാ തലകൂലിക്ക് തന്നാ മതി. സാർ, ഒരാഴ്ചക്ക് എന്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട്. സാർ എന്താ സാർ ഇങ്ങനെ? സാർ ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. കുറെ ദിവസമായിട്ട് എന്നെ ഏറ്റവും മെനക്കെടുന്നു. സാർ നിന്നേ സാർ പറയട്ടെ. സാർ സാർ Anyway, thank you for coming. Enjoy yourself. Excuse me. Hi, Vimla. Mr. Visham, you are a little late. Oh, I am sorry. Import license. Eh? Sir, please meet Mr. Kumar Nair. Very glad to meet you, sir. Yes. Ente MD-ya. ഞങ്ങൾ ജന്മദിനക്കാരിക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചടങ്ങ് നിർവഹിച്ചതിന് ശേഷം കൂടുതൽ വിശദമായി സംസാരിക്കാം. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടായിരുന്നു. മോളെ കമോൺ. മോളെ പുതിയൊരു അങ്കിളിനെ പരിചയപ്പെടുത്താം. മിസ്റ്റർ കരുണാകരൻ നായർ. കുമാരൻ നായർ, സോറി മിസ്റ്റർ കുമാരൻ നായർ. Many happy returns of the day. Many many happy returns of the day. Thank you, uncle. ഹലോ, പ്ലീസ് റിലാക്സ്, പ്ലീസ്. ഒന്ന് വയ്ക്കുള്ളു. ഓ യെസ്, കം ഓൺ കുമാർ സാബ്, കം ഓൺ. അങ്കിൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ശ്രദ്ധിച്ചോ? യെസ് യെസ് യെസ്. പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ? മിടുകിയ. എന്റെ മോനും ഇതേ ഛായ, ഇതേ പൊക്കം ചേരും. അപ്പൊ എന്റെ സെലക്ഷൻ മോശമായിട്ടില്ലല്ലോ. എന്നാലും ഇത്രയും വലിയ ആളുകളുമായി. അക്കാര്യം കുമാർ സാബ് എനിക്ക് വിട്ടതാ. പിന്നെ വേറൊരു കാര്യം, സാബ് പട്ടാളത്തിലായിരുന്നു എന്നൊന്നും തൽക്കാലം പറയണ്ട. വേണ്ടേ? വേണ്ട. യുദ്ധകാലത്തെ എന്റെ ചില വീരസാഹസിക കഥകൾ പറഞ്ഞ് ഒന്ന് ഇമ്പ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോ വേണ്ട, പട്ടാളത്തിന് തൽക്കാലം നമ്മളിപ്പോ പ്രാധാന്യം കൊടുക്കണ്ട. ബിസിനസ് ലെവലിലായിക്കോട്ടെ, ഇമ്പോർട്ട് ലൈസൻസും മറ്റൊന്നും തട്ടിവിട്ടാ മതി. മിസ്റ്റർ നായർ എന്ത് പറയുന്നു? ഇവർക്ക് എതിരൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. വെരി ഗുഡ്. നമ്മൾ പറഞ്ഞ കാര്യം, സദാനന്ദൻ ഇപ്പോ UAE-യിലാണ്. അവിടുന്ന് ബഹ്റിനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബഹ്റിനിൽ വന്നാൽ അവന്റെ ശമ്പളം. ഏത് സദാനന്ദൻ? നായർ സാബിന്റെ മകനെ. ഓ, ഐ സി. നമ്മുടെ പയ്യൻ. ഇന്ത്യയിൽ അധികം പേർക്കൊന്നും ഈ ലൈസൻസ് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കറിയാം, പല പല ബിസിനസ്സുകളാണ് നായർ സാബിനുള്ളത്. എല്ലാം നോക്കി നടത്താൻ തനിച്ച് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മകനാണെങ്കിൽ ഗൾഫിലും, അതുകൊണ്ടാണ് ഈ ഇമ്പോർട്ട് ലൈസൻസ്. വൺ സെക്കൻഡ് സാർ. യെസ് ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ
പുള്ളിക്ക് കുറച്ച് വിഷമമുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നേടിയെടുത്തതാണേ. നമ്മൾ പറഞ്ഞാൽ മൂപ്പര് ചൈനയിൽ നിന്ന് നേരിട്ട് ലെതർ ഇറക്കി തരും. അത് മതി, ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ടാ അല്ലേ. എപ്പോഴാ കാശ് കൊടുക്കേണ്ടത് എന്നെ അറിയിച്ചാ മതി. കാശ് ഒന്നും വേണ്ട, ചൈനക്കാർക്കും മൂപ്പരെ വലിയ വിശ്വാസമാണ്. ചരക്ക് വന്നിട്ട് കാശ് കൊടുത്താ മതി, പിന്നെ തൽക്കാലം വെറുതെ ഒരു ഉറപ്പിന് ഒരു 10-20,000 രൂപ കൊടുത്തേക്ക അല്ലേ. ഓ യെസ്. അപ്പൊ ആ കാര്യം നമുക്ക് അദ്ദേഹത്തോട് പറയാം. അതെ, നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. അല്ല സാറ്, സാറിന് വിഷമമുണ്ടോ? വിശ്വം സാറ് പറഞ്ഞാൽ എനിക്ക് പരിപൂർണ സമ്മതമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുമാർ സാറ് നല്ല. ₹20,000 ഉണ്ട്, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യണം. ഓക്കെ സർ. എന്റെ പ്രശ്നമായത് എന്തേയും.